നമസ്കാരം. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഊർജ പരിപാലനത്തെ പറ്റിയാണ്. ഈ പാഠം ഞാൻ രണ്ട് ഭാഗമായിട്ടായിരിക്കും എടുക്കുന്നത്. ഈ വീഡിയോയിൽ ഞാൻ ആദ്യത്തെ ഭാഗമായിരിക്കും എടുക്കുന്നത്. ഊർജ പരിപാലനം നമ്മൾ ഇംഗ്ലീഷിൽ എനർജി കൺസർവേഷൻ എന്നാണ് പറയുക. ആദ്യം നമുക്ക് ആധുനിക ലോകം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയ മാറ്റങ്ങളെ പറ്റി ഒന്ന് വിലയിരുത്താം. പ്രധാനമായും നമ്മൾ പല കാലഘട്ടവും ഇപ്പോഴത്തെ ലോകവും തമ്മിലാണ് താരതമ്യം ചെയ്യുക. പണ്ട് കൊച്ചു വീടുകളിലും ഗ്രാമങ്ങളിലും താമസിച്ചുകൊണ്ടിരുന്ന നമ്മളുടെ ജീവിതത്തിൽ ഇപ്പോൾ ഷോപ്പിംഗ് മാളുകളും ബഹുനില കെട്ടിടങ്ങളും എല്ലാം അനിവാര്യമായി തീർന്നിരിക്കുകയാണ്. കാലത്തിനനുസരിച്ച് സാങ്കേതിക വിദ്യകൾ വളരുകയും ഗതാഗതം പോലുള്ള വകുപ്പുകൾ വളരെയേറെ മുന്നോട്ട് നീങ്ങുകയും ചെയ്തിട്ടുണ്ട്. പണ്ടൊക്കെ സൈക്കിള് വളരെ സാധാരണമായിരുന്ന കാലത്ത് ഇന്ന് എല്ലാവർക്കും തന്നെ ഏകദേശം ഒരു ബൈക്ക് അല്ലെങ്കിൽ കാർ കാണും. പ്ലെയിന്, കപ്പൽ, ട്രെയിൻ ഇതെല്ലാം തന്നെ ഇപ്പോൾ ഒരു സാധാരണക്കാരൻ്റെ ജീവിതത്തിലെ ഒരു വലിയ ഭാഗമായിട്ട് തന്നെ മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ കാലത്തിനനുസരിച്ച് ജനസംഖ്യയും വളർന്നുകൊണ്ടിരിക്കുന്നു. ഞാൻ ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഈ പാഠവുമായിട്ട് ഒരു ബന്ധവുമില്ലല്ലോ എന്നായിരിക്കും നിങ്ങൾ വിചാരിക്കുന്നത്. എന്നാൽ ഇന്നത്തെ ലോകവും ഊർജ ഉപഭോഗവും തമ്മിൽ ബന്ധപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവയെല്ലാം പറഞ്ഞത്. വളർന്നു വരുന്ന സാങ്കേതിക വിദ്യയെയും വർദ്ധിക്കുന്ന ജനസംഖ്യയും ഊർജ ഉപഭോഗം വല്ലാതെ കൂട്ടിയിരിക്കുന്നു. ഞാൻ വലതുഭാഗത്ത് ഒരു വേൾഡ് പെർ ക്യാപിറ്റ എനർജി കൺസംപ്ഷൻ ഗ്രാഫാണ് കൊടുത്തിരിക്കുന്നത്. അഥവാ ഈ ലോകത്തെ ഒരു ശരാശരി മനുഷ്യൻ ഒരു വർഷം എത്രമാത്രം ഊർജം ഉപയോഗിക്കുന്നു എന്നതിൻ്റെ ഒരു ഗ്രാഫ്. 1820കളിൽ ഏകദേശം 20 GJ ആയിരുന്നു ഒരു മനുഷ്യൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് എങ്കിൽ അത് കൂടി 2000 ആയപ്പോൾ 80 GJ ആണ് ഒരു ശരാശരി മനുഷ്യൻ ഈ ലോകത്ത് ഒരു വർഷം ഉപയോഗിക്കുന്നത്. ഊർജം പുറപ്പെടുവിക്കാനുള്ള ഇന്ധനങ്ങൾ ഈ ലോകത്ത് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഊർജം അമൂല്യമാണ്. ഈ അമൂല്യമായ വസ്തു പുറപ്പെടുവിക്കുന്നത് പ്രധാനമായും ഇന്ധനങ്ങളിൽ നിന്നാണ്. പ്രധാനപ്പെട്ട കുറച്ച് ഇന്ധനങ്ങളെ കുറിച്ച് നമുക്ക് നോക്കാം. മണ്ണെണ്ണ, വിറക്, പെട്രോൾ, ഡീസൽ, ബയോഗ്യാസ്, കൽക്കരി എന്നിവയാണ് പ്രധാനപ്പെട്ട ഇന്ധനങ്ങൾ. സാധാരണയായി പെട്രോൾ, ഡീസൽ, പ്രകൃതവാതകം എന്നീ ഇന്ധനങ്ങളാണ് നമ്മൾ വാഹനങ്ങളിൽ ഉപയോഗിക്കാറുള്ളത്. ബയോഗ്യാസ് പ്ലാന്റുകളും ഏറെക്കുറെ നമ്മുടെയൊക്കെ വീടുകളിൽ സാധാരണമായി തുടങ്ങിയിരിക്കുന്നു. ഞാൻ ഏറ്റവും വലതുവശത്ത് കൊടുത്തിരിക്കുന്ന പടം കൽക്കരിയുടേതാണ്. കൽക്കരി പൊതുവെ വലിയ ഫാക്ടറികളിൽ ഒരു പ്രധാനപ്പെട്ട ഊർജ സ്രോതസ്സായിട്ടാണ് പ്രവർത്തിക്കാറുള്ളത്. ഇന്ധനത്തിൽ നിന്ന് എങ്ങനെയാണ് ഊർജം പുറപ്പെടുവിക്കുക എന്നായിരിക്കും നിങ്ങളുടെ അടുത്ത ചോദ്യം. ഇന്ധനത്തിന്റെ ജ്വലനം മൂലമാണ് നമുക്ക് അവയിൽ നിന്ന് ഊർജം ലഭിക്കുന്നത്. ഇന്ധനങ്ങൾ ജ്വലിക്കുന്നത് ഓക്സിജന്റെ സഹായത്താലാണ്. ഇന്ധനങ്ങൾ പൊതുവെ ഓക്സിജനുമായി തീക്ഷണമായി പ്രവർത്തിച്ച് താപവും പ്രകാശവും അതോടൊപ്പം കാർബൺ ഡയോക്സൈഡും നീരാവിയും ഉണ്ടാക്കുന്നതാണ് പൂർണ്ണ ജ്വലനം. ഓക്സിജന്റെ അളവ് കുറവായാൽ കൂടുതൽ കാർബൺ മോണോക്സൈഡും കരിയും കുറഞ്ഞ അളവിൽ കാർബൺ ഡയോക്സൈഡുമാണ് ഉണ്ടാകുക. ഇതാണ് ഭാഗിക ജ്വലനം. ഞാൻ താഴെ കൊടുത്തിരിക്കുന്ന പടം ശ്രദ്ധിക്കുക. നമ്മളുടെ വീടുകളിലൊക്കെ LPG ഉപയോഗിക്കാറുള്ളതല്ലേ? അടുക്കളയിലെ സ്റ്റൗവ് പ്രവർത്തിക്കുമ്പോൾ LPGയിലെ വാതകം പുറത്തോട്ട് വരികയും അത് ഓക്സിജനുമായി കൂടിച്ചേർന്ന് ശരിയായ താപത്തിൽ അത് പ്രകാശവും താപവും പുറപ്പെടുവിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെയാണ് നമ്മൾ പാചകത്തിനും മറ്റു കാര്യങ്ങൾക്കുമായിട്ട് LPG ഉപയോഗിക്കുന്നത്. ഫോസിൽ ഇന്ധനങ്ങൾ. നമ്മളുടെ ഈ കാലത്ത് നമ്മൾ ഏറ്റവും സാധാരണമായി ഉപയോഗിക്കുന്ന ഇന്ധനമാണ് ഫോസിൽ ഇന്ധനങ്ങൾ. ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് മണ്ണിൻ്റെ അടിയിൽ പെട്ടുപോയ സസ്യങ്ങളും ജീവികളും വായുവിൻ്റെ അസാന്നിധ്യത്തിലും ഉന്നത താപനിലയിലും മർദ്ദത്തിലും രൂപാന്തരം പ്രാപിച്ചുകൊണ്ടായതാണ് ഫോസിൽ ഇന്ധനങ്ങൾ. കൽക്കരി, പെട്രോളിയം, പ്രകൃതി വാതകങ്ങൾ എന്നിവ ഫോസിൽ ഇന്ധനങ്ങളാണ്. ഇവ ഉപയോഗിച്ച് തീരുന്നതിനനുസരിച്ച് പുനർ ഉൽപ്പാദിക്കപ്പെടുന്നില്ല. അതിനാൽ ഇവയെ പുനഃസ്ഥാപിക്കാൻ കഴിയാത്ത ഊർജ സ്രോതസ്സുകൾ എന്നും നമ്മൾ പറയാറുണ്ട്. ഞാനിവിടെ താഴെ കാണിച്ചിരിക്കുന്ന പടത്തിൽ ഭൂമിയിൽ നിന്നും എണ്ണ കുഴിച്ചെടുക്കുന്നതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരുന്നത്. അടുത്തതായി നമുക്ക് പ്രകൃതിവാതകങ്ങളെ പറ്റി പഠിക്കാം. പ്രകൃതിവാതകങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടവയാണ് CNG, LPG, NLG. പെട്രോളിയത്തോടൊപ്പം ലഭിക്കുന്ന പ്രകൃതിവാതകത്തിൽ നിന്ന് കമ്പോസ്റ്റ് നാച്ചുറൽ ഗ്യാസ് അഥവാ CNG, ലിക്വിഫൈഡ് നാച്ചുറൽ ഗ്യാസ് അഥവാ LNG നിർമ്മിക്കുന്നത്. ഇവയിലെ പ്രധാന ഘടകം മീഥെയ്ൻ ആണ്. ഇവ വാഹനങ്ങളിലും വ്യവസായ ആവശ്യങ്ങളിലും
തെർമൽ പവർ സ്റ്റേഷനുകളിലും ഇന്ധനമായി ഉപയോഗിക്കുന്നു. ഞാൻ താഴെ കൊടുത്തിരിക്കുന്ന പടങ്ങൾ ശ്രദ്ധിക്കുക. നമ്മളുടെ വീടുകളിലൊക്കെ ഏറ്റവും സുപരിചിതമായിട്ടുള്ള ഒരു സാധനമാണ് LPG ഗ്യാസ്. ഈ ഗ്യാസ് കുറ്റിയിലെ LPG എന്ന വാതകം ഉപയോഗിച്ചാണ് നമ്മളുടെ വീട്ടിലെ പാചകം, വെള്ളം തിളപ്പിക്കൽ എന്നിങ്ങനെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നത്. അടുത്തതായി ഉള്ള പടത്തിൽ ഗ്യാസ് പൈപ്പ് ലൈൻ വഴി ദൂരങ്ങളിലേക്ക് അയക്കുന്നതാണ് കണ്ടുവരുന്നത്. പ്രകൃതി വാതകത്തിന് മറ്റു ഇന്ധനങ്ങളെ വെച്ച് നോക്കുമ്പോഴുള്ള ഗുണങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കാം. പ്രകൃതി വാതകത്തെ ദ്രവീകരിച്ച് സൗകര്യപ്രദമായി ദൂരസ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകാം എന്നതാണ് LNGയുടെ പ്രാധാന്യം. അന്തരീക്ഷ താപനിലയിൽ വീണ്ടും വാതകമായി പൈപ്പ് ലൈനുകളിലൂടെ വിതരണം ചെയ്യാനും കഴിയും. വൻ നഗരങ്ങളിൽ പല വാഹനങ്ങളിലും CNG ആണ് ഇന്ധനമായി ഉപയോഗിക്കുന്നത്. പെട്രോൾ ഡീസൽ തുടങ്ങിയവ ഇന്ധനങ്ങളായി ഉപയോഗിക്കുന്നതിനെ അപേക്ഷിച്ച് CNG, LNG എന്നിവ ഉപയോഗിക്കുന്നുകൊണ്ടുള്ള മേന്മകൾ ഉണ്ട്. ഇത് ചെലവ് കുറവാണ്, ഊർജ്ജക്ഷമത കൂടുതലാണ്, അതുപോലെ തന്നെ അന്തരീക്ഷ മലിനീകരണവും കുറവാണ്. അടുത്തതായി നമുക്ക് മറ്റൊരു ഫോസിൽ ഇന്ധനത്തെ പറ്റി ചർച്ച ചെയ്യാം. കൽക്കരി. വ്യാവസായിക അടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കപ്പെടുന്ന ഇന്ധനമാണ് കൽക്കരി. ഭൂമിയിൽ ലഭിക്കുന്ന ഫോസിൽ ഇന്ധനങ്ങളിൽ ഏറ്റവും കൂടുതൽ ഉള്ളതും കൽക്കരി തന്നെയാണ്. കൽക്കരിയിലെ പ്രധാന ഘടകം കാർബൺ ആണ്. അടങ്ങിയിട്ടുള്ള കാർബണിന്റെ അടിസ്ഥാനത്തിൽ ഇതിനെ പീറ്റ്, ലിഗ്നൈറ്റ്, ബിറ്റുമിനസ് കോൾ, ആന്ത്രസൈറ്റ് എന്നിങ്ങനെ നാലായി തിരിച്ചിട്ടുണ്ട്. ഞാൻ താഴെ കൊടുത്തിരിക്കുന്ന പടങ്ങൾ പലതരം കൽക്കരിയെ വായുവിന്റെ അസാന്നിധ്യത്തിൽ സ്വേദനം ചെയ്താൽ അമോണിയ, കോൾ ഗ്യാസ്, കോൾ ടാർ, കോക്ക് എന്നിവ ലഭിക്കും. കൽക്കരി എങ്ങനെയാണ് ഒരു ഫോസിൽ ഇന്ധനമായത്, അല്ലെങ്കിൽ കൽക്കരി എങ്ങനെയാണ് ഉണ്ടായത് എന്ന് നമുക്കിനി പഠിക്കാം. ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ചതുപ്പായിരുന്ന സ്ഥലം മണ്ണിനടിയിൽപ്പെട്ട് സസ്യങ്ങളും ജീവികളും വായുവിന്റെ അസാന്നിധ്യത്തിലും ഉന്നത താപനിലയിലും മർദ്ദത്തിലും രൂപാന്തരം പ്രാപിച്ചുകൊണ്ടാണ് അഥവാ കൽക്കരി ഉണ്ടായത്. ഇന്ധനക്ഷമത അഥവാ ഫ്യുവൽ എഫിഷ്യൻസി. ആദ്യമായി നമ്മളുടെ വീടുകളിൽ സാധാരണമായി ഉപയോഗിക്കുന്ന ഇന്ധനങ്ങളെ പറ്റിയൊന്ന് വിലയിരുത്താം. പൊതുവെ തടി അല്ലെങ്കിൽ LPG ആണ് നമ്മൾ വീടുകളിൽ ഉപയോഗിക്കാറുള്ളത്. എന്നാൽ ഇവയിൽ ഇന്ധനക്ഷമത ഏതിനാണ് കൂടുതലെന്ന് നമുക്ക് നോക്കിയാലോ. ഇന്ധനക്ഷമത നമ്മൾ അളക്കുന്നത് കലോറിക മൂല്യം വെച്ചാണ്. 1 കിലോഗ്രാം ഇന്ധനം പൂർണ്ണമായി കത്തുമ്പോൾ അത് പുറത്തുവിടുന്ന താപോർജ്ജമാണ് അതിൻ്റെ കലോറിക മൂല്യം. ഞാൻ ഇവിടെ കുറച്ച് ഇന്ധനങ്ങളുടെ കലോറിക മൂല്യം കൊടുത്തിട്ടുണ്ട്. LPGക്ക് 55,000 kJ പെർ കിലോഗ്രാമാണ്. കൽക്കരിക്ക് 25,000 മുതൽ 33,000 kJ പെർ കിലോഗ്രാമും പെട്രോളിന് 45,000 kJ പെർ കിലോഗ്രാമും ആണ് കലോറിക മൂല്യം. തടിയുടെ കലോറിക മൂല്യം ഇവയിലേക്കാളെല്ലാം താഴെയാണ്. അതിനാൽ നമുക്ക് മനസ്സിലാക്കാം LPGക്ക് തടിയേക്കാൾ ഇന്ധനക്ഷമത കൂടുതലുണ്ടെന്ന്. ഹൈഡ്രജനും ഹൈഡ്രജൻ ഫ്യുവൽ സെല്ലും. ഉയർന്ന കലോറിക മൂല്യമുള്ള ഒരു ഇന്ധനമാണ് ഹൈഡ്രജൻ. ഇത് എളുപ്പം തീ പിടിക്കുന്നതും സ്ഫോടക സ്വഭാവമുള്ളതുമാണ്. അതിനാൽ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാനോ സംഭരിക്കാനോ ബുദ്ധിമുട്ടാണ്. ഹൈഡ്രജനും ഓക്സിജനും സംയോജിപ്പിച്ച് വൈദ്യുതി നിർമ്മിക്കുന്നതിന് ഹൈഡ്രജൻ ഫ്യുവൽ സെൽ ഉപയോഗിക്കുന്നു. ഇത്തരം സെല്ലുകളെ ഒരു സാധാരണ സെല്ലിനോട് നമുക്ക് താരതമ്യം ചെയ്താവുന്നതാണ്. ഒരു ഹൈഡ്രജൻ ഫ്യുവൽ സെല്ലിൻ്റെ പടമാണ് ഞാൻ താഴെ കൊടുത്തിരിക്കുന്നത്. ഇതിനെപ്പറ്റി കൂടുതൽ നിങ്ങൾ വലിയ ക്ലാസ്സുകളിൽ പഠിക്കുന്നതായിരിക്കും. അടുത്തതായി നമുക്ക് ബയോമാസിനെ പറ്റി പഠിക്കാം. ചില വീടുകളിലൊക്കെ തടി ഒരു ഇന്ധനമായിട്ട് ഉപയോഗിക്കുന്നത് നമ്മൾ കാണാറുണ്ടല്ലോ. തടി ബയോമാസിൽ പെടുന്നതാണ്. വിറക്, ചാണകവരളി തുടങ്ങിയ ഇന്ധനങ്ങൾ ജീവജാലങ്ങളിൽ നിന്നുമായതിനാൽ ഇവയെ നമ്മൾ ബയോമാസ് എന്നാണ് വിളിക്കുന്നത്. ഇത്തരം ഇന്ധനങ്ങൾ സസ്യങ്ങളിൽ നിന്നും ജന്തുക്കളിൽ നിന്നും ലഭിക്കുന്നതിനായതിനാൽ ഇവ ജൈവവാവിഷ്ടങ്ങൾ അഥവാ ബയോമാസ് എന്നാണ് അറിയപ്പെടുന്നത്. പുകയുണ്ടാക്കാനും അതുപോലെ തന്നെ തണുപ്പ് ചൂടിനു വേണ്ടിയും ഒക്കെ നമ്മൾ ഇവ ഉപയോഗിക്കാറുണ്ട്. അടുത്തതായി നമുക്ക് ബയോഗ്യാസിനെ പറ്റി പഠിക്കാം. നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ച് കൃഷിസ്ഥലമുള്ളവർ പൊതുവായി ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു തരം ഇന്ധനമാണ് ബയോഗ്യാസ്. ഗാർഹിക മാലിന്യങ്ങളെ ബയോഗ്യാസ് പ്ലാന്റിൽ നിക്ഷേപിച്ചാൽ ഓക്സിജന്റെ അഭാവത്തിൽ ബാക്ടീരിയകളുടെ പ്രവർത്തന ഫലമായി ബയോഗ്യാസ് ഉണ്ടാകുന്നു. ഇതിലെ പ്രധാന ഘടകം മീഥെയ്ൻ ആണ്. പ്ലാന്റിൽ നിന്ന് പുറന്തള്ളുന്ന സ്ലറി നല്ല വളമാണ്. ബയോമാസിനെ ബയോഗ്യാസാക്കി മാറ്റുമ്പോൾ കൂടുതൽ കലോറിക മൂല്യമുള്ള ഇന്ധനം നമുക്ക് ലഭിക്കുന്നു എന്ന് മാത്രമല്ല,
അന്തരീക്ഷ മലിനീകരണം കുറയുകയും ചെയ്യുന്നു. ഈ പാഠത്തിൻ്റെ ഒന്നാം ഭാഗം ഈ വീഡിയോയിലൂടെ അവസാനിക്കുന്നതോടെ നമുക്ക് പ്രധാനമായി പഠിച്ച കാര്യങ്ങൾ ഒന്നുകൂടെ ഒന്ന് വിലയിരുത്താം. നമ്മൾ വിവിധ തരം ഇന്ധനങ്ങളെ പറ്റി പഠിച്ചു. ജനസംഖ്യാ വർധനവും സാങ്കേതികമായ വളർച്ചയും ഊർജ ഉപഭോഗം കൂട്ടുന്നു എന്ന് നമ്മൾ പഠിച്ചു. ഇന്ധനത്തിൻ്റെ ജ്വലനത്തിലൂടെ നമുക്ക് ഊർജം ലഭിക്കുന്നു. പിന്നെ നമ്മൾ ഫോസിൽ ഇന്ധനങ്ങളെ പറ്റി പഠിച്ചു. ഇവ എങ്ങനെയാണ് ഉണ്ടാകുന്നതെന്ന് നമ്മൾ വിലയിരുത്തി. ഹൈഡ്രജനെ പറ്റിയും ഹൈഡ്രജൻ ഫ്യൂൽ സെല്ലിനെയും പറ്റി നമ്മൾ പഠിച്ചു. ഇന്ധനക്ഷമത കാലോറിക മൂല്യം വെച്ചാണ് വിലയിരുത്തുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കി. ബയോമാസ്, ബയോഗ്യാസ് എന്നീ ഇന്ധനങ്ങൾ എന്താണെന്നും അവ എങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്നും നമ്മൾ അറിഞ്ഞു. ഈ പാഠത്തിൻ്റെ ഒന്നാം ഭാഗം ഇവിടെ അവസാനിക്കുന്നു. നന്ദി.